ഹായ് ഫ്രണ്ട്സ് എല്ലാവരും കണ്ടിരിക്കുന്നത് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് വാഴയിലെ പൊള്ളിച്ച മീനുമായിട്ടാണ്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ? നമ്മളിന്ന് മീൻ വാഴയിലെ പൊള്ളിച്ചെടുക്കാൻ പോവുകയാണ്. അതിനായി മീൻ നന്നായി കഴുകി മരഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, നാരങ്ങനീര് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നാരങ്ങ നീരിൽ ഈ മസാലകൾ നന്നായി മിക്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലകളെല്ലാം നന്നായി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിലേക്ക് മസാലകൾ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. മസാല മീനിൽ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ വേണം തേച്ച് പിടിപ്പിച്ചു കൊടുക്കാൻ. മസാലകളെല്ലാം മീനിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ച മീനൊക്കെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് മൂപ്പിക്കാം. കറിവേപ്പില മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടിയ മീൻ മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മീൻ ഒരു സ്ഥലം നന്നായി മൂത്തിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് മറുവശവും കൂടെ അതുപോലെ മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മീനെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് വാങ്ങിയെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ മസാല വെട്ടിയ എല്ലാ മീനുകളും നമ്മൾ എണ്ണയിലിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. നമ്മുടെ മീനെല്ലാം നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി നന്നായി മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയിൽ ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി മാറണം. അതിലേക്ക് നമുക്ക് സവാള, തക്കാളി, പച്ചമുളക് എന്നിവ ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. മസാലകളെല്ലാം ഇട്ട ശേഷം നമുക്ക് 2 മിനിറ്റ് അടച്ചിട്ട് വേവിക്കാം. നമ്മുടെ
മസാലകളെല്ലാം നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാനുള്ള ഇല വാട്ടി എടുക്കാം. ഇല വാട്ടി എടുത്ത് നമുക്ക് ഇനി മീൻ പൊള്ളിക്കാൻ തുടങ്ങാം. അതിലേക്ക് ഇലയിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മസാല വെച്ച് നിരത്തി വെച്ച് കൊടുത്തിട്ട് മീൻ അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും മസാല വെച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്കിനി ഈ വാഴയില നന്നായി പൊതിഞ്ഞ് കെട്ടിയെടുക്കാം. വാഴയില നന്നായി പൊതിഞ്ഞെടുക്കണം. വാഴയില നന്നായി പൊതിഞ്ഞ് ഒരു വള്ളി കൊണ്ട് നന്നായി കെട്ടി നമുക്ക് ചട്ടിയിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിക്കാം. അങ്ങനെ വാഴയിൽ പൊള്ളിച്ചെടുത്ത മീൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വാഴയിൽ പൊള്ളിച്ച മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്, നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട് ഫ്രണ്ട്സ്. നല്ല ഫ്ലേവറാണ്, ഫ്ലേവറായിട്ടുള്ള മണമാണ് വരുന്നത്, കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ള മുളകൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ മാറ്റിയാൽ നമ്മൾ മീൻ ആദ്യം എടുക്കാം. നല്ല ചൂടുണ്ട് ഫ്രണ്ട്സ്, എടുക്കുമ്പോൾ തന്നെ മീൻ മാറി വന്നിരിക്കുകയാണ്. അത്രയ്ക്ക് സ്മൂത്ത് ആയിരിക്കുകയാണ് നമ്മൾ മീൻ. നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ല, സൂപ്പർ സാധനം ഫ്രണ്ട്സ്. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു രക്ഷയില്ല, നമ്മുടെ സാധാ മീൻ പൊഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് എന്ന് ഉള്ളത് ഒരു വേറെ ലെവൽ ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് നിങ്ങൾ കഴിക്കാതെ പോകരുത്, കാരണം അത്രയ്ക്ക് ടേസ്റ്റുള്ള സാധനം ഇത്. ഒരു രക്ഷയില്ല, അത്ര പറയാം, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ അവനോട് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക. ബൈ ബൈ.